ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ഇന്നത്തെ പുതിയ വീഡിയോയിലോട്ട് സ്വാഗതം. നമ്മൾ നോക്കാൻ പോകുന്നത് നിങ്ങൾ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യുന്ന നിങ്ങളുടെ വീഡിയോയിൽ ബ്രാൻഡിംഗ് എങ്ങനെ കൊടുക്കാൻ സാധിക്കുമെന്ന് നോക്കാം. ബ്രാൻഡിംഗ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോയുടെയും ലെഫ്റ്റ് സൈഡിലായിട്ട് ഒരു സബ്സ്ക്രൈബ് ബട്ടൺ അല്ലെങ്കിൽ ചാനൽ ഐക്കൺ അല്ലെങ്കിൽ നിങ്ങളുടെ ഫോട്ടോ കൊടുക്കാൻ സാധിക്കും. ഈ ഒരു ബ്രാൻഡിംഗ് കൊടുക്കുകയാണെങ്കിൽ അവർക്ക് അതിൽ ക്ലിക്ക് ചെയ്ത് നമ്മളെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ സാധിക്കും. ഓൾറെഡി ഒരു സബ്സ്ക്രൈബ് ബട്ടൺ നമ്മുടെ ചാനലുണ്ട്. അതുകൂടാതെ എക്സ്ട്രാ ഒരു സബ്സ്ക്രൈബ് ബട്ടൺ നമ്മുടെ വീഡിയോയുടെ ഉള്ളിൽ എങ്ങനെ ആഡ് ചെയ്യാമെന്ന് നോക്കാം. അപ്പോൾ അതിനു മുമ്പ് നിങ്ങൾ ആദ്യമായിട്ട് തന്നെ വീഡിയോ കാണുന്നതെങ്കിൽ താഴെ കാണുന്ന ചുവന്ന സബ്സ്ക്രൈബ് ബട്ടൺ ക്ലിക്ക് ചെയ്യുകയും അതോടൊപ്പം കാണുന്ന ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യുകയും ചെയ്യുക. അപ്പോൾ നമുക്ക് വീഡിയോ ഇട്ട് പോകാം. അതിനായി ആദ്യം നിങ്ങൾ നിങ്ങളുടെ ക്രോം ബ്രൗസർ ഓപ്പൺ ചെയ്യുക. അതിനുശേഷം സെർച്ച് ബാറിൽ യൂട്യൂബ് എന്ന് സെർച്ച് ചെയ്യുക. യൂട്യൂബ് എന്ന് സെർച്ച് ചെയ്യുമ്പം ഇങ്ങനെ ഇൻ്റർഫേസ് വരും. അതിൽ മുകളിൽ കാണുന്ന 3 ഡോട്ട് ജസ്റ്റ് അതിൽ ക്ലിക്ക് ചെയ്ത ശേഷം താഴെ കാണുന്ന ഡെസ്ക് ടോപ്പ് സൈറ്റിൽ ജസ്റ്റ് ടിക്കറ്റ് കൊടുക്കുക. അപ്പോൾ ഇങ്ങനെ ഇൻ്റർഫേസ് വരും. അതിൽ നിങ്ങൾക്ക് മുകളിൽ കാണാം പ്രൊഫൈല്. അപ്പോൾ എൻ്റെ പ്രൊഫൈൽ നിങ്ങൾക്ക് ഇവിടെ കാണാം. ജസ്റ്റ് അതിൽ പ്രസ് ചെയ്യുക. അതിൽ പ്രസ് ചെയ്യുമ്പോൾ ഇവിടെ മൂന്നാമത്തെ ഓപ്ഷൻ കാണാം, യൂട്യൂബ് സ്റ്റുഡിയോ എന്നൊരു ഓപ്ഷൻ. ജസ്റ്റ് അതിലൊന്ന് ക്ലിക്ക് ചെയ്തേക്കുക. അതിൽ ക്ലിക്ക് ചെയ്തതിനു ശേഷം താഴായിട്ട് കാണാൻ നിങ്ങൾക്ക് സെറ്റിങ്സിൻ്റെ ഒരു ഓപ്ഷൻ കാണാം. താഴായിട്ട് 2 ഓപ്ഷൻ കാണാം. അതിൽ സെറ്റിങ്സിൻ്റെ മുകളിൽ ഒരു ഓപ്ഷൻ ഉണ്ട്, ജസ്റ്റ് അതിലൊന്ന് പ്രസ് ചെയ്യുക. അതിൽ പ്രസ് ചെയ്യുമ്പോൾ 5 ഓപ്ഷൻ കാണാം. അതിൽ ഫസ്റ്റ് ജനറൽ കാണാം, അതുപോലെ തന്നെ ചാനൽസ് കാണാം. അപ്പോൾ ആ ചാനൽസ് ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുക. അതിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ ഇങ്ങനെ ഇൻ്റർഫേസ് വരും. അതിൽ ഇവിടെ 4 ഓപ്ഷൻ കാണാം, ബേസിക് ഇൻഫോ, അതുപോലെ തന്നെ അഡ്വാൻസ് സെറ്റിങ്സ്, പിന്നെ അതിൻ്റെ ബ്രാൻഡിങ്. അപ്പോൾ ബ്രാൻഡിങ് ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഇങ്ങനെ ഇൻ്റർഫേസ് വരും. അപ്പോൾ കൂടെ കാണാം PNG ഓർ GIF ഫോർമാറ്റ്. അപ്പോൾ നിങ്ങൾ PNG ഫയല് വേണം, PNG ഫോട്ടോസ് വേണം, അല്ലെങ്കിൽ GIF ഫോട്ടോസ് വേണം. 150x150 PX വേണം. അതുപോലെ തന്നെ 1 MB കുറഞ്ഞൊരു ഇമേജസും വേണം. അപ്പോൾ നമുക്കത് എങ്ങനെ ഒരു കുറഞ്ഞ ഇമേജസും അതിന് പറ്റിയൊരു ഇമേജും നമുക്ക് എങ്ങനെ നോക്കാം. അത് നിങ്ങൾ ആദ്യം നിങ്ങളുടെ പിക്സ്ആർട്ട് ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യുക. ഈ ഒരു ആപ്ലിക്കേഷൻ നിങ്ങൾക്ക് ഇല്ലാതില്ലെങ്കിൽ എൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ എൻ്റെ ലിങ്ക് കൊടുത്തിട്ട് നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യാവുന്നതാണ്. അതിലേക്ക് താഴെയായിട്ട് കാണാം ഒരു പ്ലസ് ബട്ടൺ കാണാം. ജസ്റ്റ് അതിൽ പ്രസ് ചെയ്ത ശേഷം നിങ്ങൾക്ക് ഏത് ഫോട്ടോസോ വേണ്ടി ആ ഒരു ഫോട്ടോസ് നിങ്ങൾക്ക് സെലക്ട് ചെയ്യുക. നിങ്ങൾക്ക് ഏത് ഫോട്ടോസാണ് നിങ്ങൾക്കിതിൽ കൊടുക്കുക, ആ ഫോട്ടോസ് സെലക്ട് ചെയ്യുക. അപ്പോൾ ഞാൻ ജസ്റ്റ് ഇൻ്റെ ഈ ഫോട്ടോ സെലക്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ഇങ്ങനെ ഫോട്ടോസ് വന്നിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ താഴെയായിട്ട് കാണാം രണ്ടാമത്തെ ഓപ്ഷൻ, ടൂൾസ് എന്നൊരു ഓപ്ഷൻ കാണാം. ജസ്റ്റ് അതിൽ പ്രസ് ചെയ്ത ശേഷം ഫസ്റ്റത്തെ ഓപ്ഷൻ കാണാം, ക്രോപ്സ്. അതിലും ഒന്ന് പ്രസ് ചെയ്യുക. അപ്പോൾ അങ്ങനെ വരും. അപ്പോൾ നിങ്ങൾ മുകളിൽ കാണാം ഇവിടെ സൈസ്, ഇമേജിൻ്റെ സൈസ് കാണാം, 180x240 കാണാം. ജസ്റ്റ് അതിൽ പ്രസ് ചെയ്ത ശേഷം വിഡ്ത്ത് 150 ആക്കുക, അതുപോലെ തന്നെ ഹൈറ്റും 150 ആക്കുക. എന്നിട്ട് റീസൈസ് എന്നൊരു ഓപ്ഷൻ കാണാം താഴെട്ട്. ജസ്റ്റ് അതിൽ പ്രസ് ചെയ്യുക. അപ്പോൾ നിങ്ങൾ കാണാം ആ ഒരു സൈസിലുള്ള ഇമേജ് വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മളെ ഇമേജ് ഇതിൽ കാണുക. അപ്പോൾ നമ്മളെന്ത് ജസ്റ്റ് ഈ ഒരു സ്ക്വയറിനനുസരിച്ച് നമ്മളെ ഇമേജ് ജസ്റ്റ് ഒന്ന് ലെവലാക്കി കൊടുക്കുക. അപ്പോൾ ഞാൻ സബ്സ്ക്രൈബർ യൂസ് ചെയ്യണില്ല. ഞാൻ ഈ 2 സുവൽറ്റിടെക്കും അതുപോലെ എൻ്റെ ഫോട്ടോസ് മാത്രമേ ഇതിൽ ഉൾക്കൊള്ളിക്കുള്ളൂ. അപ്പോൾ അതായി. ജസ്റ്റ് മുകളിൽ കാണാം ടിക്ക് ബട്ടൺ. ജസ്റ്റ് അതിൽ പ്രസ് ചെയ്ത ശേഷം സേവ് ചെയ്യുക. സേവ് ബട്ടൺ ചെയ്ത് സേവ് ചെയ്തു. ഇനി നമുക്ക് നമ്മളെ ക്രോം ബ്രൗസറിൽ പോയേക്കാം. അതേപോലെ താഴെ കാണാം ചൂസ് ഇമേജ് എന്നൊരു ഓപ്ഷൻ കാണാം. ജസ്റ്റ് അതിൽ പ്രസ് ചെയ്യുക. അപ്പോൾ ഇവിടെ കാണാം എൻ്റെ ആ ഇമേജ് കാണാം. ഇവിടെ നമ്മൾ സെറ്റ് ചെയ്ത ഇമേജ് ജസ്റ്റ് അതിൽ പ്രസ് ചെയ്യുക. അപ്പോൾ ഇവിടെ കാണാം ആ ഒരു ഇമേജ് ഇവിടെ വന്നിട്ടുണ്ട്. നിങ്ങൾ കാണാം ഇവിടെ ഇമേജ് വന്നിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ഡിസ്പ്ലേ ടൈം കാണാം, എൻഡ് ഓഫ് വീഡിയോ, വീഡിയോൻ്റെ അവസാനത്തിൽ കാണിക്കാൻ, അതുപോലെ കസ്റ്റം സ്റ്റാർട്ട് ടൈം ഇത് കാണാൻ, അല്ലെങ്കിൽ എൻ്റയർ വീഡിയോയിൽ കാണാൻ. അപ്പോൾ നമുക്ക് അവസാനം വരാളിൽ കാണാം, ജസ്റ്റ് എൻഡ് ഓഫ് വീഡിയോയിൽ കാണാം. അതിനുശേഷം ഇവിടെ താഴെയായിട്ട് കാണാം
സേവ് ബട്ടൺ ആണ്, ജസ്റ്റ് അതിൽ നിന്ന് പ്രസ് ചെയ്യുക. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ ബ്രാൻഡിംഗ് ഇമേജ് കൊടുക്കുക. ഈ ഒരു അറിവ് നിങ്ങൾക്ക് ഉപകാരപ്പെടുന്നു വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുകയും അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുകയും ഷെയർ ചെയ്യുകയും ചെയ്യുക. വീണ്ടും മറ്റൊരു വീഡിയോയുമായി കാണാം. അതുവരെ ഗുഡ് ബൈ.